ഹായ്, ഇത്തവണ തെങ്കാശിക്കടുത്തുള്ള സുരുണ്ടയിലെ സൂര്യകാന്തി പാടം കണ്ടു കളയാം. പാല, കുട്ടിക്കാനം, വണ്ടിപ്പെരിയാർ, കുമളി, കമ്പം, തേനി, ചെങ്കോട്ട, തെങ്കാശി 167 കിലോമീറ്റർ ആണ് ദൂരം. തെങ്കാശിയിൽ നിന്നും 15 കിലോമീറ്റർ ആണ് സുരുണ്ടയ്ക്ക്. ഇത് പുളിയറൈ. ഈ റൂട്ടിലെ മനോഹരമായ ഒരു സ്ഥലമാണിത്. ഈ സ്ഥലത്തിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. ഏത് സമയം ഇതുവഴി പോയാലും ഇവിടെ ഇറങ്ങി ഈ ഗ്രാമഭംഗി ഒന്ന് ആസ്വദിക്കാതെ പോവില്ല. കണ്ടില്ലേ പ്രകൃതിയുടെ മനോഹാരിത? തെങ്കാശി ജില്ലയിലെ ഒരു നഗരമായ ചെങ്കോട്ടയാണിത്. തെക്കൻ തമിഴ്നാട്ടിലേക്കും കേരളത്തിലേക്കുമുള്ള പ്രവേശന കവാടമാണിത്. ഈ സ്ഥലം തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. 1949 പുതുതായി രൂപീകരിച്ച തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന ചെങ്കോട്ട സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം കൊയിലോൺ ജില്ലയിലെ ചെങ്കോട്ട താലൂക്കിലെ തമിഴ് സംസാരിക്കുന്ന പ്രദേശം തിരുവിതാംകൂർ കൊച്ചിയിൽ നിന്ന് മദ്രാസ് സംസ്ഥാനത്തെ തിരുനെൽവേലി ജില്ലയിലേക്ക് മാറ്റി ചെങ്കോട്ടയെ പുനഃക്രമീകരിച്ചു. തെക്കിൻ്റെ കാശി എന്നറിയപ്പെടുന്ന തെങ്കാശിയാണിത്. തിരുനെൽവേലി ജില്ലയിലെ ഒരു പട്ടണമായിരുന്ന തെങ്കാശി 2019 തമിഴ്നാട്ടിലെ 34-ാമത്തെ ജില്ലയായി തെങ്കാശിയെ മാറ്റി. 13-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് തെങ്കാശി സ്ഥാപിതമായത്. ക്ഷേത്രത്തിൽ വേദങ്ങളും പുരാണങ്ങളും പാരായണം ചെയ്യാൻ ബ്രാഹ്മണർക്ക് വീടും ഗ്രാമങ്ങളും സമ്മാനിച്ച വീരപാണ്ഡ്യരുടെ കാലഘട്ടത്തിൽ രൂപം കൊണ്ടതാണ് ഈ സ്ഥലം. ഇവിടെയുള്ള കുറ്റാലീശ്വര ക്ഷേത്രം, കാശി വിശ്വനാഥ ക്ഷേത്രം, ശങ്കരൻ കോവിൽ ക്ഷേത്രം, പൊട്ടൽപുത്തൂർ ദർഗ, ഇളങ്ങിക്കുമാരർ ക്ഷേത്രം എന്നിവ വളരെയധികം പ്രസിദ്ധിയുള്ള ആത്മീയ കേന്ദ്രങ്ങളാണ്. പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കാർഷിക ഗ്രാമമാണ് സുരുണ്ടൈ. കണ്ടില്ലേ മനോഹരമായ സൂര്യകാന്തി പൂക്കൾ? രാവിലെ കിഴക്ക് നോക്കി വിരിയുന്ന പൂക്കൾ സൂര്യൻ്റെ കൂടെ ദിശ മാറി വൈകുന്നേരം പടിഞ്ഞാട്ടു തിരിഞ്ഞ് കൂമ്പുന്നു. ഇതിനാലാവണം സൂര്യകാന്തി പൂക്കൾ സൂര്യൻ്റെ കാമുകി എന്നറിയപ്പെടുന്നത്. Thank you.
സൂര്യകാന്തി പൂക്കൾ ജൂലൈ അവസാനത്തോടെ പൂർണ്ണമായി പൂക്കുകയും ഓഗസ്റ്റ് പകുതിയോടെ മുറിക്കാൻ പാകമാകുകയും ചെയ്യുന്നു. സീസണിൽ വന്നാൽ സൂര്യകാന്തി പൂക്കൾ കാണുകയും ഇതിനടുത്തുള്ള പ്രസിദ്ധമായ കുറ്റാലം വെള്ളച്ചാട്ടം ഉൾപ്പെടെ നിരവധി വെള്ളച്ചാട്ടങ്ങളും അനവധി സിനിമകളുടെ ലൊക്കേഷനായ സുന്ദരപാണ്ഡ്യപുരം എന്ന അഗ്രഹാര കാഴ്ചകളും കാണാം. ഇനിയും കാണാം വേറിട്ട കാഴ്ചകളുമായി.